എനിക്ക് സർക്കാരിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, നല്ല പ്രതീക്ഷയുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് അത് നല്ല പ്രതീക്ഷ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഞാൻ പുറമേ ഫീസ് കൊടുത്തിട്ട് ഇപ്പോൾ പ്ലസ് വണ് റിസൾട്ട് അറിഞ്ഞതിന് മുമ്പ് തന്നെ പ്ലസ് വണ് ട്യൂഷന് പോകാൻ തുടങ്ങിയത്. എന്നിട്ട് ഞാൻ 26-27 സംതിങ് സ്കൂൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ആയിട്ട് ട്രയൽ അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പോലും എനിക്ക് ഒരു സ്കൂളും കിട്ടിയിട്ടില്ല. സെക്കൻഡിലായിരുന്നു എനിക്ക് പിന്നെയും പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അതും ഇപ്പോൾ നഷ്ടപ്പെട്ടോ എന്നൊരു സംശയമാണ് എനിക്കുള്ളത്. വളരെയധികം സങ്കടമുണ്ട്. കാരണം ഇനി മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് ഉള്ളത്, സീറ്റ് ആണെങ്കിൽ ഏറ്റവും കുറവും. അപ്പോൾ ഞങ്ങൾ ഇനി സീറ്റിന് പ്ലസ് വൺ സീറ്റിന് വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കർണാടകയ്ക്കൊക്കെ പോകേണ്ടി വരുമോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എൻ്റെ ഫ്യൂച്ചർ തന്നെ കൊള്ളാവോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് മെഡിക്കൽ ഫീൽഡായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ അതിന് ബയോസയൻസ് മസ്റ്റാണ്. അപ്പോൾ എനിക്ക് സ്കൂൾ കിട്ടിയിട്ടുള്ളത് കൊമേഴ്സിനാണ്. പക്ഷേ അതാണെങ്കിൽ സ്കൂളും സബ്ജക്റ്റ് മാറാൻ പറ്റൂല എന്നും പറഞ്ഞു. എന്താണ് അപ്പോൾ കാത്തിരിക്കാനാണോ തീരുമാനം? ഇപ്പോൾ എനിക്ക് നേരിട്ട് പരിചയമുള്ള ചില കുട്ടികളുണ്ട്, ഒരു വർഷത്തിന് ശേഷം ഇഷ്ടമുള്ള വിഷയത്തിന് വേണ്ടി കാത്തിരുന്ന കുട്ടികളൊക്കെ. അപ്പോൾ നസ്വയ്ക്ക് മുന്നിലുള്ള ഇപ്പോൾ വീട്ടിലൊക്കെ പറയുന്ന എന്ത് കാര്യങ്ങളാണ് പറയുന്നത് പാരൻസൊക്കെ? ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത വർഷം നോക്കാമെന്നാണോ, പുറത്തു പോയി പഠിക്കാമെന്നാണോ, അതോ മറ്റേതെങ്കിലും വിഷയം നോക്കാമെന്നാണോ? എങ്ങനെയുള്ള ഉപദേശങ്ങളാണ്? ഇല്ല, എനിക്ക് ഗവൺമെൻറ്റിലും വിദ്യാഭ്യാസ മന്ത്രിയിലൊക്കെ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ പ്ലസ് വണ്ണിക്ക് ബയോസയൻസ് ട്യൂഷന് പോയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടുന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ കേരളത്തിൽ കുറേ ഫുൾ എ പ്ലസ് ഉണ്ട്, വിജയശതമാനം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. പക്ഷേ ഒരു ഞങ്ങളെ മുന്നിലൊരു ചോദ്യചിഹ്നം പോലെ നിൽക്കുകയാണ് സീറ്റ്. സീറ്റിൻ്റെ കാര്യത്തിലാണ് ആകെ സങ്കടം, ആകെ ഒരു പ്രതിസന്ധിയിലാണ് ഞങ്ങൾ. ശരി നസ്വ, എന്തായാലും ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമുക്ക് ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് കരുതിയാണ്. തീർച്ചയായും നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്കെടുക്കുന്നതും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതുമെല്ലാം. അതുകൊണ്ട് പരിഹാരമുണ്ടാകും. കാരണം കേരളത്തിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികളെ ഇങ്ങനെ ഇരുട്ടിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമൂഹമോ ഒരു സർക്കാരോ ഒന്നുമല്ല നമുക്കുള്ളത്. അതുകൊണ്ട് പരിഹാരമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് ഈ നിമിഷവും നസ്വയെപ്പോലെ എനിക്കുമുള്ളത്. അതുകൊണ്ട് സമാധാനമായിരിക്കുക.